ഇനി നമ്മളൊരു ലെമൺ ടീ ഇടാൻ പോവാം. ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞ് ദഹനത്തിനും എല്ലാം നല്ല ഒരു ലെമൺ ടീ. ഇതിപ്പോൾ ഞാനിവിടെ ലെമൺ ടീ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ്. എല്ലാവർക്കും ലെമൺ ടീ ഉണ്ടാക്കാൻ അറിയാം എന്നെനിക്കറിയാം. എന്നാൽ എൻ്റെതായിട്ടുള്ള ലെമൺ ടീ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകാം. അതിന് ഞാൻ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റവ് വെച്ച് ഞാനത് കത്തിക്കാൻ പോവാണ്. സ്റ്റവ് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉണ്ടാക്കുന്ന ലെമൺ ടീ എന്ന് പറഞ്ഞാൽ എപ്പോഴും ടീ പൗഡറിനകത്ത് ഇതുപോലത്തെ മിൻറ്റ് ലീവ്സ് ഉണങ്ങിയത് ഒരു 10-12 എണ്ണം മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറേ ഏലക്കായും കൂടെ പൊടിച്ച് ഞാൻ ഈ തേയിലേക്ക് കത്തിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ലെമൺ ടീ ഉണ്ടാക്കുന്നത് അങ്ങനെ. ഇവിടെ ചായ കുടിക്കത്തില്ല എൻ്റെ ഹസ്ബൻഡ് ഒന്നും. അപ്പം ഞങ്ങൾ ടീ ആയിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ മിൻറ്റും ഏലക്കായും കൂടെ മിക്സ് ചെയ്ത ടീ എപ്പോഴും ഉണ്ടാക്കുന്നത് ലെമൺ ടീ ഉണ്ടാക്കുന്നത്. അതുപോലെ ലെമൺ ടീ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കുന്നതിന് ശേഷം ഞങ്ങൾ ലെമൺ ടീ കപ്പ ബിരിയാണി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം ഞങ്ങൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ലെമൺ ടീ ഉണ്ടാക്കി കുടിക്കും. അപ്പോൾ പെട്ടെന്ന് ദഹിക്കുകയും ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പം അതിനുവേണ്ടി ഞാനിപ്പോൾ കാണിക്കാം. എൻ്റെ ഫ്രണ്ട് മറീനയുടെ റിക്വസ്റ്റ് പ്രകാരം ഞാനിപ്പോൾ ഈ ലെമൺ ടീ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ വെള്ളം വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു ഏലക്ക 2 ഗ്ലാസ് വെള്ളത്തിനാണ് ഒരു ഏലക്ക ഒന്ന് ചതച്ചിട്ട് അതിനകത്തൊട്ടിടും. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എൻ്റെ ഫ്രഷ് മിൻറ്റ് ഉണ്ട്, അത് ഞാനിടുക 2 എണ്ണം ചെറുത്. ഇത്രയും മണം നിങ്ങൾക്ക് വേണം, അതിനനുസരിച്ച് നിങ്ങൾ അതിനകത്ത് ചേർക്കണം. പിന്നെ കുറച്ച് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ചില ടീ പൗഡർ കടുപ്പം ഒത്തിരി കൂടുതൽ, അപ്പോൾ അതനുസരിച്ച് കുറച്ച് ചേർക്കാവുള്ളൂ. ഇത് ഞാനിപ്പോൾ റെഡ് ലേബിൻ്റെ ആണ് ചേർക്കുന്നത്, വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. തേയിലവെള്ളത്തിന് ഒത്തിരി കടുപ്പം കൂടിയ ടേസ്റ്റ് മാറും. അര ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ മിക്സ് ചെയ്യണം. കടുപ്പം നോക്കി തേയില ചേർക്കുക. ഇപ്പം ഇതിൻ്റെ കടുപ്പം കറക്റ്റാണ്. അതുപോലെ മിൻറ്റ് ഇടുമ്പോൾ പിച്ച് കീറി ഇടണം. എൻ്റെതിനകത്താണെങ്കിൽ കുറച്ച് ഡ്രൈ മിൻറ്റ് ടീ പൗഡറിനകത്ത് തന്നെ മിക്സ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്യാതെ ഇട്ടത്. നാരങ്ങയും കൂടെ ചേർക്കാതെ 3-4 ഡ്രോപ്സ്, അത് പുളിക്കനുസരിച്ച് ഞാൻ ഇപ്പോൾ 5-6 ഡ്രോപ്സിനകത്ത് ചേർത്തിട്ടുണ്ട്. ചില നാരങ്ങയ്ക്ക് ഭയങ്കര പുളിയാണ്, അപ്പം നിങ്ങൾ ആ പുളി ഉള്ള നാരങ്ങയാണെങ്കിൽ കുറച്ച് 1-2 ഡ്രോപ്സ് ചേർത്താൽ മതി. ഇതിപ്പോൾ 2 ഗ്ലാസ് തേയിലവെള്ളത്തിന്, ഞങ്ങളുടെ നാട്ടിൽ തേയിലവെള്ളം എന്നാണ് ഇതിൽ പറയുന്നത്, തേയിലവെള്ളത്തിന് ഞാനിപ്പം 5-6 ഡ്രോപ്സ് നാരങ്ങ നീരും പിന്നെ 2 മിൻറ്റ് ലീവ്സും ഒരു ഏലക്കായും 1/2 ടീസ്പൂൺ ടീ പൗഡറാണ് ഞാൻ ചേർത്തത്. ഞാനിതിപ്പം അരിച്ചിട്ട് കാണിക്കാം. ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലെമൺ ടീ കുടിച്ചാൽ സൂപ്പറാണ്. പിന്നെ ദഹനത്തിനൊക്കെ ഒത്തിരി നല്ലതാണ്. നമുക്ക് ആ ഹെവി ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ആ ക്ഷീണം ഉണ്ടല്ലോ, അതൊക്കെ മാറിക്കിട്ടും. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ബിരിയാണി ആയിരുന്നു. ബിരിയാണി കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒരു ലെമൺ ടീ കുടിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമുക്കൊരു ചായയും കൂടെ കുടിക്കാം. എല്ലാവർക്കും ചായ ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഇടുന്നൊരു ചായയുണ്ട്, അത് ഇഞ്ചി ഇട്ട ചായ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഞാൻ സാധാരണ ആ ചായ കുടിക്കുമ്പോഴത്തെ ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ചായയാണ് കുടിക്കുന്നത്. ഇത് മേലെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള ഇഷ്ടം കുറയും. ഇത്രയും കുടിക്കുമ്പോൾ നമുക്ക് അതിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്നത്. അപ്പം ഞാൻ എനിക്ക് സ്റ്റീൽ ഗ്ലാസ് ആയതുകൊണ്ട് അത്രയും ചെറിയ ഗ്ലാസ്സില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഗ്ലാസ്സിലിപ്പോൾ എടുത്ത് കാണിക്കാം. ഇതിന് ഞാനിപ്പോൾ 1/4 ഗ്ലാസ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണ് ചായ കുടിക്കുന്ന, ആ ചായയുടെ 1/4 ഗ്ലാസ് ആ കപ്പിന് 1/4 ഗ്ലാസും എടുത്തിട്ട് 4 ഗ്ലാസ് വെള്ളം കൂടെ അതിനകത്ത് മിക്സ് ചെയ്യണം. പിന്നെ വേണ്ടത് ഞാനിതെല്ലാം അന്നേരം തന്നെ ഇടും. പൊടിച്ച ഏലക്കായ ഇടുക. ഞാനിപ്പോൾ ഒരു 1/2 ഏലക്ക ഇടുന്നത്, 1 ഏലക്ക ഇട്ടാലും നല്ല സ്ട്രോങ് ആണ്, നല്ലതാണ്. പിന്നെ ഇത് ഇത്രയും ചെറിയൊരു സ്മോൾ പീസ് ഇഞ്ചി ഇടുക. പിന്നെ എല്ലാം ഒന്നിച്ചിട്ടിട്ട് നമുക്ക് ഇത് ചെയ്യാം. നല്ല കടുപ്പം നല്ലപോലെ ഇറങ്ങണം. ഞാൻ റെഡ് ലേബിളിൻ്റെ പ്ലെയിൻ ടീ ആണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ ആ കടുപ്പത്തിനനുസരിച്ചിടണം. എനിക്കിതിനകത്ത് 1/2 സ്പൂൺ
ചിക്കൻ പൗഡർ വേണം പഞ്ചസാര ആവശ്യത്തിന് എണ്ണ കേട്ടോ ഒരു 1/2 ടീസ്പൂൺ വേണം ഇത്രയും വെച്ചിട്ട് ഞാൻ ഇത്രയും എടുത്തിട്ട് ഞാൻ നല്ലപോലെ തിളപ്പിക്കാനായിട്ട് പോകാം ഇനി തിളപ്പിക്കാൻ വെച്ചു ഇനി തിളപ്പിച്ച് ഇതിൻ്റെ തേയിലയുടെ കളറെല്ലാം നല്ലതുപോലെ ഇറങ്ങണം ഒരു പ്രത്യേക ഒരു കളർ വരും എന്നിട്ടാണ് ഈ നമ്മൾ ആ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചില്ലേ ആ കാൽ ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിനകത്ത് പറ്റിക്കണം പറ്റിക്കുമ്പോഴാണ് ഈ ടീക്ക് ഭയങ്കര ടേസ്റ്റ് നമ്മൾ കർണാടകത്തിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ടീ ഇതേപോലെ ഒരു കപ്പിനകത്താണ് കിട്ടുന്നത് നമ്മളത് കുടിച്ചാൽ നമുക്ക് മതി വരത്തില്ല അതേപോലെ ടേസ്റ്റാണ് ഇത് ഞാൻ തിളപ്പിച്ചിട്ട് നിങ്ങളെ കാണിക്കും കേരളത്തിലാണ് എല്ലാവരും വലിയ ഗ്ലാസ്സിനകത്ത് ചായ കുടിക്കുന്നത് നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലും പിന്നെ കർണാടകത്തിലും ഒക്കെ പോവാമെങ്കിൽ ഈവൻ ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ വരാമെങ്കിൽ നമുക്ക് ടീ കിട്ടുന്നത് ഇതേപോലത്തെ കുഞ്ഞ് ഗ്ലാസ്സിനകത്താണ് ഞങ്ങൾക്ക് അങ്ങനെ കൂടി അതൊരു ബട്ടർ കോഫി ഉണ്ട് അതിന് ഭയങ്കര ടേസ്റ്റാണ് അത് ഇതുപോലത്തെ കുഞ്ഞ് കപ്പിനകത്താണ് കിട്ടുന്നത് പിന്നെ അതൊരു ദിവസം ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ ബട്ടർ കോഫി അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോഫിയാണ് പിന്നെ ഈ തണുപ്പ് കാലമാകുമ്പോൾ ഇതുപോലെ ഒരു ടീ രാവിലെ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുറച്ച് സമയം വേണം ഇത് തിളപ്പിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ നാട്ടിലെ ചായയാണ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം പാൽ ഒഴിച്ച് തേയില തിളയ്ക്കുമ്പോൾ തേയില ഇട്ട് പഞ്ചസാര ഇട്ടത് പെട്ടെന്ന് ഇനി എടുക്കും അല്ലേ ഈ ടീ ഇച്ചി നല്ലപോലെ തിളപ്പിക്കണം എന്നിട്ടാണ് അതിൻ്റെ ടേസ്റ്റ് ലെമൺ ഗ്രാസ് ഉണ്ടെങ്കിൽ അത് ഈ നോർത്ത് ഇന്ത്യൻ ടീക്കകത്തെല്ലാം അവർ ചേർക്കുന്നത് ഈ മസാലക്കൂട്ട് ചായ അതും നല്ല ടേസ്റ്റാണ് അത് ലെമൺ ഗ്രാസ്സൊക്കെ ഇട്ട് ചെയ്യുന്നതാണ് അതിന് പ്രത്യേക ഒരു മണമാണ് സ്പൈസി ടീയാണ് അത് അത് വേറൊരു ദിവസം ഞാൻ ചെയ്ത് കാണിക്കാം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ചായ കുടിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് എനിക്ക് കുടിക്കണം തോന്നുമ്പോൾ ഞാനിതുപോലെ ഒരു ടീ ഇട്ട് കുടിക്കും അങ്ങനെ ഈ ടീ റെഡി ആയിട്ടുണ്ട് അരച്ച് കാണിക്കാം സി ഈ കളറായിരിക്കണം ഈ ചായയുടെ കളറ് ഇത് ഭയങ്കര ടേസ്റ്റാണ് ചിലർക്കൊന്ന് ഇഞ്ചിയിൽ ഇട്ട ചായ ഇഷ്ടമല്ല പക്ഷെ നിങ്ങളെന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് അടിപൊളി ഞാനിപ്പോൾ ആ ഗ്ലാസ് കപ്പിനകത്ത് ഞാനിപ്പോൾ ഒഴിച്ച് കാണിക്കാം നിങ്ങളെ അത്രയും വെള്ളം ഞാൻ എടുത്തു ഞാൻ മുക്കാൽ ഗ്ലാസ് പാലിൻ്റെ അത്രയും തന്നെ ടീയുമായി നോക്ക് സൂപ്പർ ടീ ആണ് ഈ ടീ ഒന്ന് നിങ്ങളൊന്ന് കുടിച്ച് നോക്കിയാൽ നിങ്ങളുടെ ക്ഷീണമെല്ലാം മാറും ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക് യു